നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നളചരിതം ആട്ടക്കഥയുടെ സമ്പൂർണ്ണ വീഡിയോ മലയാളം സർവകലാശാലയുടെ അക്ഷരം യൂട്യൂബ് ചാനലിൽ പുറത്തിറങ്ങി. തുടർച്ചയായി 30 വർഷവും തുഞ്ചൻ പറമ്പിൽ സൗജന്യ പാൽ വിതരണം ചെയ്ത് മാതൃകയായി JCI തിരൂർ. നാളികേര വിലയിടിവ് കർഷകരുടെ നടുപൊടിക്കുന്നു. കൊപ്രക്കും സമീപകാലത്ത് ഏറ്റവും വില കുറഞ്ഞ നിലയിലാണ്. അരിക്കാഞ്ചിറയിൽ ക്ലബിന്റെ ജനൽച്ചില്ല് തകർത്ത നിലയിൽ. വിശദമായ വാർത്തകൾ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ സമ്പൂർണ്ണ വീഡിയോ മലയാളം സർവകലാശാലയുടെ അക്ഷരം യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങി. നടൻ മോഹൻലാൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ നളചരിതം സമ്പൂർണ്ണത്തിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് റിലീസ് ചെയ്തു. പത്മശ്രീ, കലാമണ്ഡലം, ഗോപി ഉൾപ്പെടെ പ്രഗത്ഭരായ ഒരു കൂട്ടം കലാകാരന്മാരാണ് ആട്ടക്കഥയ്ക്ക് ദൃശ്യവിരുന്നൊരുക്കിയിരിക്കുന്നത്. നളചരിതത്തിന്റെ അഭിനയ സാധ്യതകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാണ് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി സമഗ്രമായ ഒരു ദൃശ്യശില്പം ഒരുക്കിയത്. പദംപ്രതി പാദംപ്രതി നളചരിതം ആട്ടക്കഥയെ പിന്തുടർന്ന് സമ്പൂർണമായി രംഗാവിഷ്കാരം നടത്തുക എന്ന അതിവിപുലവും അപൂർവവുമായ സംരംഭത്തിനാണ് മലയാള സർവകലാശാല ഇതുവഴി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. നളനായി അരങ്ങത്ത് ജീവിക്കുന്ന ഗോപി ആശാനോടൊപ്പം മാർഗി വിജയകുമാർ, MPS നമ്പൂതിരി, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കോട്ടക്കൽ ദേവദാസ്, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, പീശപ്പിള്ളി രാജീവ്, ഏറ്റുമാനൂർ കണ്ണൻ, കലാമണ്ഡലം അരുൺ വാര്യർ തുടങ്ങി ഒട്ടനേകം കലാകാരന്മാർ മഹാനടനത്തിന്റെ മാറ്റുരയ്ക്കുന്നുണ്ട്. ഇവിടെ MJ രാധാകൃഷ്ണൻ എന്ന മികച്ച ഛായാഗ്രഹകൻ സൂക്ഷ്മാംശങ്ങൾ ഒന്നൊഴിയാതെ ഒപ്പിയെടുത്തുകൊണ്ട് വീഡിയോ ചിത്രണം മനോഹരമാക്കി. 44 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ വീഡിയോ പതിപ്പ് കലാസ്വാദകർക്കും പഠിതാക്കൾക്കും ഗവേഷകർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന വിധത്തിൽ മലയാളം ഇംഗ്ലീഷ് ഉപശീർഷകങ്ങളോടുകൂടി നളചരിതം ആട്ടക്കഥ മനോജ്ഞമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ നിബന്ധനകൾക്ക് വിധേയമായി നളചരിതം കഥകളി സമ്പൂർണ്ണമായി പഠിച്ച് ആസ്വദിക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. കെ ജയകുമാർ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്താണ് കലാമണ്ഡലം ഗോപിയുടെ നേതൃത്വത്തിൽ നളചരിതം സമ്പൂർണ്ണമായി മലയാള സർവകലാശാലയിൽ അരങ്ങേറിയത്. അതിന്റെ വീഡിയോ പതിപ്പ് ആവശ്യമായ സാങ്കേതിക മികവുകളോടെ യൂട്യൂബ് ചാനലിലൂടെ ലോകമെങ്ങുമുള്ള കഥകളി ആസ്വാദകരിൽ എത്തിക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വെട്ടം. സംസ്ഥാനത്തെ പ്രധാന വിളയായ നാളികേരത്തിന്റെ വിലയിടിവ് മൂലം നടുവൊടിഞ്ഞ് കേര കർഷകർ. സംസ്ഥാനത്ത് 35 ലക്ഷത്തോളം നാളികേര കർഷകരാണുള്ളത്. 1 കിലോ പൊളിച്ച തേങ്ങയ്ക്ക് മുൻകാലങ്ങളിൽ 43 രൂപ വരെ വിലയുണ്ടായിരുന്നു. 1 മാസം മുമ്പ് വരെ 25 രൂപ വിലയുണ്ടായിരുന്നു. ഒരാഴ്ചയിലധികമായി ഇപ്പോൾ 20-23 രൂപയാണ് ആഴ്ചകളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊപ്രക്ക് സമീപകാലത്തെ ഏറ്റവും വില കുറഞ്ഞ നിലയിലാണ്. സംസ്ഥാന സർക്കാർ പച്ചത്തേങ്ങയ്ക്ക് 32 രൂപയാണ് താങ്ങുവില നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ താങ്ങുവില ലഭിക്കാൻ പച്ചത്തേങ്ങ കേന്ദ്രങ്ങളിൽ കൃഷിഭവനിൽ നിന്നുള്ള രസീത് കൂടി സമർപ്പിച്ചാലേ ഇവിടങ്ങളിൽ നാളികേരം സ്വീകരിക്കുകയുള്ളൂ. ഈ കേന്ദ്രങ്ങളിൽ തേങ്ങ എത്തിക്കാൻ വൻതുക വാഹന വാടക ഇനത്തിലും കർഷകർ സഹിക്കണം. ഇതിനു പുറമെ കേരഫിഡിന് കീഴിലുള്ള ഇത്തരം കേന്ദ്രങ്ങളിൽ തേങ്ങ കൊടുത്തവരും വിഷമത്തിലാണ്. 1 മാസത്തിലധികമായി കർഷകർക്ക് വിൽപ്പന നടത്തിയ തേങ്ങയുടെ പണം പോലും ലഭിച്ചിട്ടില്ല. കേരഫിഡ് ഫണ്ട് അനുവദിക്കാത്തതാണ് ഇതിന് കാരണമായി ജില്ലാ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച വിവരം. ഇതോടെ നഷ്ടം സഹിച്ചും കർഷകർ തൊട്ടടുത്ത പൊതുവിപണിയിൽ വിൽക്കാറാണ് പതിവ്. നാഗ്ഫെഡിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രങ്ങൾ പച്ചത്തേങ്ങയ്ക്ക് പകരം കൊപ്ര മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. പക്ഷേ ഉത്പാദന ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ കൊപ്ര സംഭരണത്തിനും കർഷകർക്ക് കഴിയുന്നില്ല. സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലെ കാങ്കയത്തേക്ക് വെളിച്ചെണ്ണയാക്കാനും കർണാടകയിലേക്ക് പൊടിയാക്കാനുമാണ് പച്ചത്തേങ്ങ കയറ്റി അയക്കുന്നത്. കേരളത്തിലെ തേങ്ങയേക്കാൾ ഗുണനിലവാരം കുറഞ്ഞ തേങ്ങ തുച്ഛമായ വിലയ്ക്ക് തമിഴ്നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും സംസ്ഥാനത്തെ തേങ്ങയുടെ വിലയിടിവിന് കാരണമായി. വില കുറഞ്ഞതോടെ നാളികേരമെടുക്കാൻ നാട്ടിൻപുറങ്ങളിലെ കച്ചവടക്കാർക്ക് താൽപര്യം കുറവുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിച്ചതിനാൽ എല്ലാ ജില്ലകളിലും നാളികേര ഉത്പാദനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. കിലോയ്ക്ക് 35 രൂപയെങ്കിലും ലഭിച്ചാലേ കർഷകർക്ക് മിച്ചമായി വല്ലതും കിട്ടുകയുള്ളൂ. വില കുറഞ്ഞതിനാൽ മലമടുത്ത് കർഷകർ വിളവെടുക്കുവാനും കൃഷി ചെയ്യുവാനും മടിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും വിഷമത്തിലാണ്. 1 മാസത്തിലധികമായി ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ജോലിയുമില്ലാത്ത സ്ഥിതിയാണ്. തെങ്ങ് കയറ്റ കൂലി, പൊളിക്കുന്ന കൂലി, തേങ്ങ സമാഹരിക്കാനുള്ള കൂലി, വാഹന വാടക എന്നീ ഇനത്തിലും കർഷകർ വലിയ തുക ചെലവഴിക്കണം. അതോടൊപ്പം ഉത്പാദന ചെലവും വർദ്ധിച്ചതിനാൽ ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ് കർഷകർ. വളത്തിന്റെ വിലകളും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. തേങ്ങയ്ക്ക് വില കുറഞ്ഞാലും വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റിൽ വില കുറയാറില്ല. ലിറ്ററിന് 200 രൂപ മുതലാണ് വെളിച്ചെണ്ണയുടെ വില. എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും പച്ചത്തേങ്ങ സംഭരണം കാര്യക്ഷമമാക്കിയാലേ ഈ മേഖലയെ രക്ഷിക്കാനാകൂ എന്നാണ് കർഷകർ പറയുന്നത്.
ന്യൂസ് ഡെസ്ക്, വെട്ടം ന്യൂസ്. തീരദേശ പ്രദേശങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരസാന്നിധ്യമായ സിയോം സിറ്റി ക്ലബിൻ്റെ ജനൽച്ചില് തകർത്ത നിലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തിരൂർ പോലീസിൽ പരാതി നൽകി. ചൊവ്വാഴ്ച രാത്രിയിലാണ് അരിക്കാഞ്ചിറയിലെ സിയോമി സിറ്റി ക്ലബിന്റെ ജനൽച്ചില്ല് സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞ് തകർത്തത്. രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. 18 വർഷമായിട്ട് അരിക്കാഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് സിയോമി സിറ്റി അറിയപ്പെടുന്ന എന്ന രീതിയിൽ അറിയപ്പെടുന്ന ചാരിറ്റി ട്രസ്റ്റ് കൂടിയാണിത്. ഇതിൻ്റെ മെമ്പറുകളുള്ള 10-20 മെമ്പർമാരുള്ള അതിൽ കൂടുതൽ പേരും വിദേശത്താണ്, കുറച്ച് പേരവിടെ ഉള്ളത്. ഇതിന് നേരെ 4-ാം തീയതി രാത്രിയാണ് ഈ ജനലിന് നേരെ കല്ലേറുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞുകൂടാ. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ 17 അംഗത്തിലുള്ള ആളുകളാണ്, പല രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആർക്കെതിരെയും ഇവിടെയുള്ള നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കോ ഒരു രീതിയിലുള്ള പ്രയാസങ്ങളും ആരുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പ്രതികരണ ശേഷി പുറത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരിക്കെ ഒരു വിദ്വേഷമൊന്നും ആർക്കുമില്ല, ആരോടുമില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ക്ലബിനെതിരെ ഇങ്ങനെ ഒരു കല്ലേറുണ്ടായത് എന്നുള്ളത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ വന്ന് പരിശോധിക്കുന്നു എന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത്. ഓക്കെ, വേറെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇരുട്ടിൻ്റെ മറവിലാണ് നടക്കുന്നത് എന്നുള്ളത് ഉത്തമ ബോധമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ രാത്രി പെട്രോളിംഗ്, പോലീസുകാരെ രാത്രി പെട്രോളിംഗ് നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അരിക്കാഞ്ചിറയിലും പരിസരത്തുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 20 വർഷമായി സംഘടിപ്പിച്ചു വരികയാണ് സിയോമി സിറ്റി ക്ലബ്ബ്. സംഭവത്തെ തുടർന്ന് തിരൂർ പോലീസിൽ പരാതി നൽകി. പ്രദേശങ്ങളിൽ നൈറ്റ് പാട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. തുടർച്ചയായി 30 വർഷവും തുഞ്ചൻ പറമ്പിൽ സൗജന്യ പാൽ വിതരണം ചെയ്ത് മാതൃകയായി JCI തിരൂർ. പ്രമുഖ യുവജന വ്യക്തിത്വ വികസന സംഘടനയായ JCI തിരൂരിൻ്റെ ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് എഴുത്തിനിരുത്താൻ വരുന്ന കുട്ടികൾക്കാണ് സൗജന്യമായി പാൽ വിതരണം ചെയ്തത്. തുടർച്ചയായി 30 വർഷവും തുഞ്ചൻ പറമ്പിൽ സൗജന്യ പാൽ വിതരണം ചെയ്ത് മാതൃകയായി JCI തിരൂർ. JCI തിരൂർ പ്രസിഡന്റ് മനു ആന്റണി, സെക്രട്ടറി ദിനേശ് നടുവക്കാട്ട്, മേഖലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ, ഷമീർ കളത്തിങ്ങൽ, വി സത്യാനന്ദൻ, ഷാജിദ് പി തസ്നി, കമറുദ്ദീൻ കബീർ, റിഫാഹി കമർ ഷാ, ജംഷാദ് കൈനിക്കര, മുഹമ്മദ് അസ്ലം PV, ഷബീർ ഫസ്ക്രൈ, ഹനീഫ് ബാബു, സുനിൽ കാവുങ്ങൽ, ഹാരിസ് കൈനിക്കര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 30 വർഷക്കാലത്തിലധികമായി JCI തിരൂർ, പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയായ JCI തിരൂരിൻ്റെ നേതൃത്വത്തിൽ വിദ്യാരംഭ ദിനത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്ക് പാൽ വിതരണം നടത്താറുണ്ട്. ഈ വർഷവും അത്തരമൊരു പ്രൊജക്റ്റുമായി JCI തിരൂരിൽ ഇവിടെ ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതും അത് വളരെ മികച്ച രീതിയിൽ ഏകദേശം 10,000-ത്തിലധികം ആളുകളിലേക്ക് ഈ ഒരു പാൽ വിതരണം എത്തിക്കാൻ കഴിഞ്ഞതിൽ JCI തിരൂർ അകമഴിഞ്ഞ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരുപാട് യുവാക്കളുടെ അധ്വാനവും അതിലുപരി ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുമാണ് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് എല്ലാ വർഷവും തിരൂർ തുഞ്ചൻ പറമ്പിൽ JCI തിരൂരിന് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. ഈ ഒരു അറിവിൻ്റെ ആ ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ കുരുന്നുകൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞതിൻ്റെ എല്ലാവിധ സന്തോഷവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. വെട്ടം ന്യൂസ് തിരൂർ. ഇതോടെ പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നമസ്കാരം.